चानल चर्चकളിൽ വിടുവായത്തം വിളമ്പാൻ നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് കരുതുന്ന രാഷ്ട്രീയക്കാരുണ്ട് അത്തരത്തിലുള്ള വിടുവായത്തം പറയുന്ന രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലേക്ക് തമിഴ്നാട്ടിലെ ബിജെപി ഘടകത്തിന്റെ സെക്രട്ടറിയായ കരൂ നാഗരാജനും വന്നുപെട്ടിരിക്കുകയാണ് കരൂ നാഗരാജൻ ഒരു ചാനൽ ചർച്ചക്കിടെ കരൂരിൽ നിന്നുള്ള കോൺഗ്രസ് എംപി ജ്യോതിമണിയെ വളരെ മോശമായിട്ടാണ് അധിക്ഷേപിച്ച് സംസാരിച്ചു ഏതു തരത്തിലുള്ള സ്ത്രീയാണ് എന്നറിയാമെന്നും വെറും പറന്താണ നിലയിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് അവരെന്നും ഇവിടെ വന്നിരിക്കാൻ എന്ത് യോഗ്യതയെന്നും അവർ കൂടി പങ്കെടുത്ത ചർച്ചയിൽ അവരോട് ആ ചാനൽ ചർച്ചയിൽ ഇരുന്ന് ഈ രാഷ്ട്രീയ നേതാവ് വിളിച്ചു ചോദിക്കുകയായിരുന്നു ഒരുപാട് അസഭ്യ വർഷം അതിന്റെ തുടർച്ചയായി ഉണ്ടായിരുന്നു കരൂരിൽ നിന്നുള്ള എംപിയോടാണ് വെറുമൊരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നു എന്തായാലും ഒരു എംപി എന്ന് പറയുമ്പോൾ ഒരു വലിയ ജനവിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് സ്വാഭാവികമായി ജനകീയ കോടതിയിൽ ജയിച്ചു വന്നവർക്ക് വെറുതെ ഇരുന്ന് കലവലാ വർത്തമാനം പറയുന്നവരേക്കാൾ അംഗീകാരമുണ്ട് അതൊന്ന് ഈ കരൂ നാഗരാജൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സെക്രട്ടറി ആർ കെ നഗർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നോട്ടയ്ക്കും പിന്നിൽ വോട്ടു നേടിയ മഹാനാണ് അത്രമേൽ ജനകീയ പിന്തുണയുള്ള ഒരാളാണ് ഈ കരൂ നാഗരാജൻ എന്നാലോചിക്കണം അതിഥി തൊഴിലാളികളുടെ തിരിച്ചുപോക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് ചാനൽ സെവൻ എന്ന ചർച്ച എന്ന ചാനൽ നടത്തിയ ചർച്ചയിലാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ നിസ്സംഗ മനോഭാവമാണ് കാണിക്കുന്നത് എന്ന ജ്യോതിമണിയുടെ പരാമർശത്തിന് അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ കരൂ നാഗരാജൻ തയ്യാറായത് കരൂ നാഗരാജൻ വളരെ മോശമായി തന്നെയാണ് അവരെ അധിക്ഷേപിച്ചത് അതിനു പിന്നാലെ ആ ചാനൽ ചർച്ചയിൽ നിന്ന് അവതാരകൻ പോലും അതിനകത്ത് ഇടപെട്ട് ഈ ഇത്രയും മോശമായ പരാമർശം നടത്തിയ ആളെ വിലക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ജ്യോതിമണി ആ ചാനൽ ചർച്ച ബഹിഷ്കരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയിക്കുകയും ചെയ്തു അതിനു പിന്നാലെ ഐ സ്റ്റാൻഡ് വിത്ത് ജ്യോതിമണി എന്നുള്ള ഹാഷ്ടാഗിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് കരൂ നാഗരാജനെതിരെ നടപടി ആവശ്യപ്പെട്ടു ഭാരത സ്ത്രീകൾ തൻ മാനം കാക്കാൻ പ്രതിജ്ഞ എടുത്തിറങ്ങിയിട്ടുള്ള ബി ജെ പി ഭരിക്കുന്ന ഒരവസരത്തിലാണ് ഇവിടെ ഒരു സ്ത്രീയെ പരസ്യമായി ഒരു ചാനൽ ചർച്ചയിൽ അധിക്ഷേപിക്കാനും മോശമായി ചിത്രീകരിക്കാനുമുള്ള ശ്രമം നടന്നത് അതും ഒരു പാർലമെൻ്റ് അംഗത്തെ സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു ചാനൽ ചർച്ചയിൽ പരസ്യമായി അധിക്ഷേപിച്ചാൽ ഇനി ഏതു തരത്തിലുള്ള സ്ത്രീയാണെന്നും താണ നിലയിൽ നിന്ന് വന്നയാളാണെന്നും ഒക്കെ പരാമർശം നടത്തിയ കരൂ നാഗരാജൻ അറിഞ്ഞിട്ടും അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് അത് ഈ ലോകം അറിയണമല്ലോ ഈ ജ്യോതിമണി എന്ന എം പി ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ജീവിതത്തിലെ കഷ്ടപ്പാടുകളോടും മല്ലിട്ട് പഠിച്ച് രണ്ട് മാസ്റ്റർ ബിരുദങ്ങൾ സ്വന്തമാക്കി കരൂരിൻ്റെ ജനപ്രതിനിധിയായി വന്നയാളാണ് അവർ ചെറുപ്പകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായി ദേശീയ കോർഡിനേറ്ററായി പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അംഗമായി അങ്ങനെ ഒരുപാട് പാർട്ടിയിൽ ചുമതലകൾ വഹിച്ചു പിന്നീട് ഗ്രാമപഞ്ചായത്ത് അംഗമായി രണ്ടു വട്ടം പ്രവർത്തിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു വട്ടം മത്സരിച്ചു രണ്ടു വട്ടവും ജയിക്കാനായില്ല എങ്കിലും മൂന്നാം വട്ടം ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ തമ്പിദുരയ്യെ പരാജയപ്പെടുത്തിയാണ് അവർ ലോക്സഭയിലേക്ക് എത്തിയത് അങ്ങനെ ജനകീയ കോടതികളിലും തൻ്റെ അംഗീകാരം നേടിയെടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു വാഗ്മി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയക്കാരി എന്നുള്ള നിലയിൽ തമിഴ്നാട് നിറഞ്ഞു നിൽക്കുന്ന ജ്യോതിമണി എം ബി എയാണ് വെറുമൊരു മോശം സ്ത്രീയായി ചിത്രീകരിക്കാൻ കരൂ നാഗരാജൻ തയ്യാറായത് അവിടെയാണ് വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരമുയരുന്നത് ഒരു സാധാരണ സ്ത്രീയെപ്പോലും ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചുകൂടാത്ത ഒരു സ്ഥിതിവിശേഷമുള്ള നാട്ടിൽ ഒരു ജനപ്രതിനിധിയെ ഒരു പാർലമെൻ്റ് അംഗത്തെയാണ് അത്രമേൽ മോശമായി ചിത്രീകരിക്കാൻ ഈ ബി ജെ പിയുടെ ഭാരവാഹി തയ്യാറായത് എന്നുള്ളതാണ് അവിടെയാണ് സ്ത്രീകളെ അപമാനിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പറയുന്ന നിർഭയരായി ജീവിച്ചുകൊള്ളാൻ സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ നിരന്തരം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എപ്പോഴും വാദോരാതെ പറയുന്ന നരേന്ദ്രമോദിയും കൂട്ടരും നടപടി ഉണ്ടാകേണ്ടത് ആ രാഷ്ട്രീയ നേതാവിനെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും നരേന്ദ്രമോദി തയ്യാറാകണം എന്നുള്ള വാദമുയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങി.